പകുതിയിൽ കോൾ കട്ടാകുന്നതിന് ടെലികോം കമ്പനികളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് 3.2 കോടി രൂപ. കേന്ദ്രമന്ത്രി സഞ്ജയ് ധോത്രയാണ് ഇക്കാര്യം രാജ്യസഭയിൽ അറിയിച്ചത്. വോഡഫോൺ ഐഡിയ 1.76 കോടി രൂപ പിഴയടക്കണം. ഇതിൽ വോഡഫോണിന് 1.11 കോടി രൂപയും ഐഡിയയ്ക്ക് 65 ലക്ഷവുമാണ് പിഴ. റിലയൻസ് ജിയോയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ പിഴ, 6.5 ലക്ഷം. ടാറ്റ ടെലി സർവീസസ് 56 ലക്ഷവും ഭാരതി എയർടെൽ 34 ലക്ഷവും പിഴയെടുക്കണം. ബി എസ് എൻ എല്ലിന് 47.5 ലക്ഷം രൂപയാണ് പിഴയിനത്തിൽ അടക്കേണ്ടത്. സെപ്റ്റംബറിൽ സേവന പരിധിയിലെ മൊബൈൽ ടവറുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുന്നതിൽ ബി എസ് എൻ എൽ ഒഴികെ മറ്റെല്ലാവരും നിശ്ചിത പരിധി പൂർത്തീകരിച്ചിരുന്നു. നെറ്റ്വർക്ക് ലഭ്യമാക്കുന്നതിൽ ബി എസ് എൻ എൽ പശ്ചിമബംഗാളിലും പരാജയപ്പെട്ടു. വോഡഫോൺ ഐഡിയ ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പരിധിയിലെത്തിയില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.